ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ആക്കുന്നത് ഒരു ഹെൽത്തി പപ്പായ ഷേക്കിൻ്റെ റെസിപ്പിയും പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് ഹാപ്പി മൊമെൻസുമാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള റെസിപ്പി നല്ല പഴുത്ത പപ്പായ, പിന്നെ കുറച്ച് ബദാമും, പിന്നെ ഒരു 4 ഗ്ലാസ് പാലുമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ബദാം നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കി വെക്കാം. പപ്പായ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മക്കൾക്ക് കൊടുക്കണമൊക്കെ വളരെ നല്ലതാണ്. മക്കള് വിശപ്പില്ലായ്മയും അതുപോലെ വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ അവർക്ക് നല്ലതാണ് പപ്പായ. പിന്നെ ഇതിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ഇയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം വളരെ നല്ലതാണ്. ഇതിപ്പോൾ റിജോക്കാക്കിൻ്റെ ഇക്കാക്ക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന പപ്പായൻ്റെ സീഡ് ഇവിടുത്തെ ഉമ്മച്ചി മുളപ്പിച്ച് തൈയാക്കി അതിൽ നിന്നുണ്ടായ പപ്പായാണ് കേട്ടോ. നമ്മളങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സീഡ്സൊക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ആക്കി കഴിക്കാം. അപ്പോൾ ഞാൻ ഈ പപ്പായൻ്റെ ഒരു ഹാഫ് പോർഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞ് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ടാക്കി എടുക്കാം. ഋഷിമോൻ ഇതാ വന്നങ്ങാണ്ട് പപ്പായ ചോദിക്കുകയാണ്. അവന് പൊതുവെ ഫ്രൂട്ട്സ് ഒന്നും എടുത്ത് കഴിക്കാത്ത ആളാണ് കേട്ടോ. റെയിനുമോനാണ് ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കട്ടാക്കണ കണ്ടിട്ട് വന്ന് ചോദിച്ചതാ. അവനല്ലാതെ ഫ്രൂട്ട്സ് ഒന്നും ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കൊന്നുമില്ല. റെയിനുമോന് പിന്നെ ഫുൾ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും എടുത്ത് കഴിക്കും. അവന് എറിയാൻക്ക് നമ്മളെ ജ്യൂസ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ടാക്കി കൊടുക്കണം, എന്നാലൊക്കെ കഴിക്കുള്ളൂ, അല്ലാതെ സ്വയം എടുത്തൊന്നും കഴിക്കൂല. ഇനി ഞാനിത് 2 ജാറിലാക്കിയാണ് ചെയ്യുന്നത്. 2 ജാറിലോട്ടും നമ്മൾ കട്ടാക്കി വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെച്ചാണ് ഇതിൽ ആഡ് ചെയ്യണത്. ഷുഗർ നിങ്ങളെ ഇഷ്ടാനുസരണം ചേർക്കുക. പിന്നെ 2 ഗ്ലാസ് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നിങ്ങൾ വീഡിയോ സൂം ആക്കി നോക്കുകയാണെങ്കിൽ എൻ്റെ മോൻ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കണ കാണാം, ഗിൽസിൽ കൈ പിടിച്ചിട്ട്. അവൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒപ്പം ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് അവനിങ്ങനെ ചോദിച്ചും കൊണ്ടേ ഇരിക്കും, മമ്മ ഇതെങ്ങനെ ആക്കണത്, ഇത് എങ്ങനെ ചെയ്യണത്. എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഒപ്പം നിന്നിട്ട്. ഇതിപ്പോൾ ഇതാ നമ്മളെ വീട്ടിലെ ഒരു സർപ്രൈസ് അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ റിജാക്കയുടെ ഇക്കാക്കാക്ക് ഇത്താത്ത സർപ്രൈസായിട്ട് ഫോണ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇക്കാക്കാൻ്റെ കയ്യിലുള്ള ഫോണിപ്പോൾ ഒരു 7 വർഷമൊക്കെ ആയി കാണും. ഇക്കാക്കാൻ്റെ ഫോണ് കേടുവരൊന്നുമില്ല, അങ്ങനെ കൊണ്ടെടുക്കും. അപ്പോൾ ഇക്കാക്ക ഈയിടെ പറയേണ്ടായിരുന്നു ഒരു പുതിയ ഫോണ് വാങ്ങിക്കണം എന്നൊക്കെ. അപ്പോൾ ഇത്താൻ്റെ ചെറിയ ബ്രദറിനെ കൊണ്ട് ഗൾഫിൽ നിന്ന് വരുത്തിച്ചതാണ്. ഇക്കാക്കാക്ക് അത് സർപ്രൈസായിട്ട് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. കാര്യം ഇക്കാക്ക ഫോണ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചതാ. പിന്നെ നമ്മൾ സർപ്രൈസായിട്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം ആരെങ്കിലും തരുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ. അപ്പോൾ കുട്ടികൾക്കും സന്തോഷമായി, ഇക്കാക്കും സന്തോഷമായി, നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇത്താത്ത ഇക്കാക്കനെ ഭയങ്കര കെയറിങ് ആണ് കേട്ടാ. അതിപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഭയങ്കര കെയറിങ് ആണ്. മഷാല്ല, ഇപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞ് കാട് കയറി മല കയറി എവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിത് 1 ജാറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ജാറും കൂടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ, അവർക്കൊക്കെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് ഇനി മക്കൾക്ക് കൊടുക്കുക.
റിയാനോ റയാനോ ഇതാ ജ്യൂസ് കുടിക്കാൻ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്താത്തൻ്റെ മക്കള് ഇവിടെ ഇല്ല കേട്ടോ, അവർ ഇത്താത്തൻ്റെ വീട്ടിൽ പോയതാണ്. ഇന്നിപ്പോൾ ഇവിടെ ഞാനും ഉമ്മായും ഉപ്പായും റിജാക്കയും ഞങ്ങൾ രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ജ്യൂസൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. റയാന് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റിയാന് കുടിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. സൈനിങ് ഓഫ് സുമി റിജാസ്.